കെടുതിയിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏറെക്കുറെ അതിന്റെ അവസാന ഘട്ടത്തിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വിവിധ ക്യാമ്പുകളിലായിട്ട് സംസ്ഥാനത്താകെ 846,680 ആളുകൾ താമസിക്കുന്നു. 3,734 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നേതൃത്വം വഹിച്ചുകൊണ്ടാണ് ഈ 3,734 ക്യാമ്പുകളുടെയും പ്രവർത്തനം നടക്കുന്നത്. നമ്മുടെ ഈ ദുരന്തഘട്ടത്തിൽ പ്രഥമ പരിഗണന നമ്മൾ നൽകിയിരുന്നത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുന്നതിനായിരുന്നു. അടിയന്തര കർത്തവ്യം നിലക്ക് അതാണ് എടുത്തിരുന്നത്. അത് ഇപ്പോ ലക്ഷ്യം കണ്ട നില തന്നെയാണുള്ളത്. ഇനിയുള്ളത് ഈ ജനങ്ങളെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നതാണ്. അപ്പൊ ആ പദ്ധതിക്കാണ് അടുത്ത ഘട്ടത്തിൽ ഊന്നൽ നൽകാനുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും പ്രദേശത്ത് കുരുങ്ങിക്കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുകയും വേണം. അപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന് ദുരിതാശ്വാസ പ്രവർത്തനത്തിലേക്ക് വലിയ തോതിൽ തിരിയേണ്ട ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ എത്തിയിട്ടുള്ളത്. അതിനനുസരിച്ചുള്ളൊരു പ്ലാനാണ് ഇപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. ക്യാമ്പുകളിൽ ആവശ്യം വേണ്ട എല്ലാ സൌകര്യങ്ങളും ഒരുക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇതിന് പ്രത്യേക ചുമതലകൾ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം പ്രാദേശിക സഹകരണം നല്ല രീതിയിൽ ലഭ്യമാക്കാനുള്ള നടപടികളും കൈക്കൊണ്ടിട്ടുണ്ട്. ക്യാമ്പിൽ നിന്ന് പിന്നെയുള്ള ഘട്ടം വീടുകളിലേക്ക് തിരിച്ചു പോകല. അപ്പോൾ വീടുകളിലേക്ക് തിരിച്ചു പോകുന്നതിന് ഈ വന്ന അവസ്ഥയിലല്ലല്ലോ വീടിൽ പോകുന്നത്. അപ്പോൾ വീടിന്റെ ആവശ്യം വേണ്ട സൗകര്യങ്ങൾ അവിടെ ഒരുക്കേണ്ടതായിട്ടുണ്ട്. വെള്ളം, വൈദ്യുതി, ഭക്ഷണം ഇതെല്ലാം ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും പ്രധാനമാണ് ശുദ്ധജലം ലഭ്യമാവുക എന്നത്. അപ്പോൾ മലിനീകരിക്കപ്പെട്ട ജലസ്രോതസ്സുകളെല്ലാം പൂർണ്ണമായും ശുദ്ധീകരിക്കാനാവണം. അപ്പോൾ ആ നടപടികൾ ഈ വെള്ളം ഇറങ്ങുന്നതോടെ തന്നെ ആരംഭിക്കേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം ശുദ്ധജല പൈപ്പുകൾ എവിടെയെങ്കിലും മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കുന്നതിനുള്ള തയ്യാറെടുപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകാൻ പറ്റുന്ന എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്താനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ റെസിഡൻസ് അസോസിയേഷനുകളെ പോലുള്ളതൊക്കെ ഇതിൽ വലിയ പങ്ക് വഹിക്കാൻ കഴിയുന്നവരാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിവിധ വിഭാഗങ്ങളുമായി ഒത്തുചേർന്നുകൊണ്ടുള്ള പ്രവർത്തനമാണ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ നടത്തുക.
ഇപ്പോ ക്യാമ്പുകളിൽ പോകാതെ വീടുകളിൽ കഴിയുന്നവര് ഒറ്റപ്പെട്ട് കഴിയുന്ന പലരുമുണ്ട്. അവർക്ക് ഭക്ഷണം പാകം ചെയ്യാൻ അവിടെ നിവൃത്തിയില്ല. അപ്പോ ഭക്ഷണം കഴിക്കാൻ വലിയ പ്രയാസം അവർ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ അത്തരം ആളുകൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിനുള്ള നടപടികൾ ഫലപ്രദമായി തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നുള്ള ക്യാമ്പുകളിൽ ഒരു വനിതാ പോലീസ് കൂടി ഉണ്ടാവണം എന്ന നില സ്വീകരിച്ചിട്ടുണ്ട്. കഴിയാവുന്നത്ര വനിതാ പോലീസിന്റെ സാന്നിധ്യം കൂടി ക്യാമ്പുകളിൽ ഉറപ്പുവരുത്താനാണ് ഉദ്ദേശിക്കുന്നത്. വൈദ്യുതി ബന്ധം പലയിടത്തും തകർന്നുപോയിട്ടുണ്ട്. അത് പുനഃസ്ഥാപിക്കൽ വളരെ പ്രധാനമാണ്. പക്ഷെ പുനഃസ്ഥാപിക്കുമ്പോഴുള്ള സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്. ഈ വീടുകളിൽ വൈദ്യുതി ബന്ധം എങ്ങനെയാണ് എന്നത് പരിശോധിച്ചുകൊണ്ട് മാത്രമേ അവിടെ വൈദ്യുതിയുടെ ബന്ധം പുനഃസ്ഥാപിക്കാനാവും. കാരണം ഇത് എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ അത് വലിയ ആപത്തുണ്ടാകും. പക്ഷേ തെരുവിളക്കുകളും നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് വേണ്ട പമ്പ് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ മോട്ടോർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ വൈദ്യുതി നൽകലുമൊക്കെ വേഗത്തിൽ തന്നെ നടപ്പാക്കാൻ നടപടികൾ എടുക്കുന്നുണ്ട്. അതോടൊപ്പം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ ഒരു പ്രാഥമിക പരിശോധന വീടുകളിൽ നടത്തുക. ഈ ഇത്തരം വലിയ അപകട സാധ്യതയുണ്ടോ എന്നുള്ളത് നോക്കുക. അതും ഇതിന്റെ കൂടെ നടത്താൻ ഉദ്ദേശിക്കുന്നു. ഗൌരവമായ പ്രശ്നം വെള്ളമിറങ്ങുന്നതോടെ വലിയ തോതിലുള്ള ശുചിത്വ പ്രശ്നം വരും. ഈ ഓരോ വീട്ടിലും വലിയ തോതിൽ ചളി കെട്ടിക്കിടക്കാനിടയും. ഈ വെള്ളം ഇറങ്ങുമ്പോൾ വെള്ളത്തിലുള്ള ചളി അവിടെ കഴിയും. മാത്രമല്ല, നല്ല ശുചിത്വം പാലിച്ചില്ലെങ്കിൽ പകർച്ചവ്യാധിയുടെ ഭീഷണിയും നമുക്ക് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടുകൊണ്ട് അത് പരിഹരിക്കുന്നതിനുള്ള നടപടിയാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനം മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഒരു മാലിന്യ വിമുക്തമായ അവസ്ഥ ഉണ്ടാക്കുക. നേരത്തെ നമ്മുടെ സംസ്ഥാനത്ത് ഹരിത കേരള മിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ആ മിഷന്റെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ യോഗം ഇന്ന് കാലത്ത് ചേർന്നിരുന്നു. അപ്പൊ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ബഹുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹായത്തോടെ ഈ പ്രവർത്തനം വ്യാപകമായി നടത്താൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ അതിർത്തിയിലും ഈ പ്രളയമുണ്ടായ സ്ഥലത്ത് വലിയ തോതിൽ വെള്ളം കയറിയ വീടുകളും കെട്ടിടങ്ങളും അതോടൊപ്പം അതിന്റെ പരിസരവും അവിടെ കെട്ടിക്കിടക്കുന്ന മാലിന്യം ചളി ഇതെല്ലാം നീക്കം ചെയ്യുന്നതിന് വിപുലമായി സന്നദ്ധ പ്രവർത്തകർ വേണ്ടി എല്ലാ വാർഡുകളിലും വ്യത്യസ്ത ടീമുകളെ ഇട്ടുകൊണ്ട് നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. കാരണം അല്ലെങ്കിൽ ഒരുപാട് കുറേ നാളുകൾ വേണ്ടി വരും പൂർത്തിയാക്കാൻ. അപ്പോൾ സന്നദ്ധ പ്രവർത്തനത്തിന് താൽപര്യമുള്ള ആളുകൾക്ക് ഈ പ്രവർത്തനത്തിൽ പങ്കാളിയാകാൻ അവസരം നൽകും. ഓരോ വില്ലേജിലും ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ചുമതലപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടാവും. ഇതോടൊപ്പം വളണ്ടിയർമാര് എല്ലാവരും ഈ പ്രവർത്തനം നടത്താൻ പരിചയമുള്ളവരാകണമെന്നില്ല. അപ്പോൾ അവർ എങ്ങനെ പ്രവർത്തിക്കണം എന്നതിനെ കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാൻ ഹെൽത്ത് ഇൻസ്പെക്ടർ ഈ ഓരോ സ്ഥലത്തും ഉണ്ടാവും.
അപ്പൊ ഹെൽത്ത് ഇൻസ്പെക്ടറുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കണം ബ്ലീച്ചിങ് ബോർഡ് ഇടലും കിണറിലും മറ്റും ക്ലോറിനേഷൻ നടത്തലും ഒക്കെ വേണ്ടത്. അപ്പൊ അതിനുള്ള ഉദ്യോഗസ്ഥരെ ആരോഗ്യവകുപ്പ് തയ്യാറാക്കും. ഇതോടൊപ്പം ഇതിൽ സഹകരിക്കാൻ തയ്യാറാകുന്ന എല്ലാ സംഘടനകളും ഈ പ്രവർത്തനത്തിൽ ഒന്നിച്ച് പങ്കുചേരാൻ തയ്യാറാവുകയാണ് വേണ്ടത്. ഒരു പഞ്ചായത്തില് 6 വീതം ഹെൽത്ത് ഇൻസ്പെക്ടർമാരെ നിയോഗിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ആരോഗ്യവകുപ്പ് ഇപ്പോൾ ഉള്ള ആളുകൾക്ക് പുറമെ കരാറടിസ്ഥാനത്തിൽ പുതിയ ആളുകളെ എടുക്കും. വെള്ളം ശുദ്ധീകരിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ ഇവരെ സഹായിക്കും. മേൽനോട്ടം വഹിക്കും. മാലിന്യ വിമുക്ത പ്രവർത്തനങ്ങൾക്കായുള്ളൊരു പ്രോട്ടോക്കോളും ഉണ്ടാക്കും. ആരോഗ്യവകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും തദ്ദേശ നിയന്ത്രണ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും അടങ്ങുന്നൊരു ഉപസമിതി ഇത്തരം കാര്യങ്ങൾ, ഈ വെള്ളമിറങ്ങിയാൽ ഉള്ള ശുചീകരണ പ്രവർത്തനങ്ങളുടെ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കാനും ആ പരിപാടികൾ ആസൂത്രണം ചെയ്യാനും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സിനും ഈ ചെളിയും മറ്റും നീക്കം ചെയ്യുന്നതിൽ പങ്കുവഹിക്കാൻ കഴിയുമെന്ന് കണ്ടിട്ടുണ്ട്. രോഗകാര്യത്തിൽ ധാരാളം ആളുകൾ പ്രായമുള്ളവരുണ്ടാവും. കുറെ പേര് വെള്ളത്തിൽ കുറെ നാൾ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ക്യാമ്പുകളിൽ കഴിയുന്നവര് വീട്ടിൽ കഴിയുന്ന അതേ രീതിയിലല്ല ക്യാമ്പിൽ കഴിയുന്നത്. ഇതിനെല്ലാം പ്രയാസങ്ങളുണ്ട്. അപ്പോ സ്വാഭാവികമായും പല രോഗങ്ങളും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ മഴക്കാലത്തിന്റെ വിഷമം പ്രായമുള്ളവർക്ക് നല്ലതുപോലെ ഉണ്ടാവുകയും ചെയ്യും. ഈയൊരു സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ശരിയായ ഇടപെടൽ വേണമെന്നാണ് കണ്ടിട്ടുള്ളത്. ആദ്യം വേണ്ടത് രോഗത്തിന്റെ പിടിയിൽ പെടാതിരിക്കാനുള്ള കരുതലാണ്. അപ്പൊ ഇതിൽ ആവശ്യമായ കരുതൽ സ്വീകരിക്കാൻ ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. ചികിത്സ ആവശ്യമുള്ളവർക്കൊക്കെ ചികിത്സ നൽകുന്നതിന് ഇപ്പോ നമുക്ക് സാധിക്കും. അതിന് സൌകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങളുണ്ട്. അതിനു പുറമെ ഏതെങ്കിലും ഇടത്ത് സ്വകാര്യ ആശുപത്രികളെ അഭയം പ്രാപിക്കുന്നുണ്ടെങ്കിൽ അതും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ സ്വകാര്യ ആശുപത്രികളെയും ഇക്കാര്യത്തിൽ നമ്മോടൊപ്പം ചേർക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ക്യാമ്പുകളിൽ മരുന്ന് നൽകേണ്ട കാര്യം, അതിനാവശ്യമായ സഹായവും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. മരുന്ന് കമ്പനികൾ തന്നെ പലരും മരുന്ന് നൽകാൻ തയ്യാറാകുന്നുണ്ട്. ചിലര് ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ പെട്ടെന്നാണല്ലോ ക്യാമ്പുകളിൽ വരേണ്ടി വന്നിട്ടില്ല. അത്തരം ആളുകൾ അവര് തുടർച്ചയായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ചില ചികിത്സകളുണ്ടാവും. ഇപ്പോൾ ഇൻസുലിൻ എടുക്കുന്നവര് അല്ലെങ്കിൽ ഡയാലിസിസ് എടുക്കുന്നവർ, ഇങ്ങനെയൊക്കെ ചില ആൾക്കാരുണ്ടാവുമല്ലോ ഈ കൂട്ടത്തിൽ. അവർക്ക് പിന്നീട് അതിന് സൌകര്യമില്ലായിരുന്നു. അപ്പൊ അതിന്റേതായ ചില പ്രത്യേക പ്രശ്നങ്ങളുണ്ടാവും. ആ പ്രത്യേക പ്രശ്നമുള്ളവരെ ചിലപ്പോൾ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ മാറ്റി ചികിത്സിപ്പിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിക്കും. ഇതോടൊപ്പം ക്യാമ്പുകളിൽ ഡോക്ടർമാർ എത്തിപ്പെടുന്നുണ്ട്.
അതിനു പുറമെ പഞ്ചായത്തുകൾ പ്രത്യേക മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കേണ്ടതുണ്ടെങ്കിൽ അതും സംഘടിപ്പിക്കേണ്ട. നമുക്ക് സഹായം എന്ന നിലക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റുകളും മരുന്ന് കമ്പനികളും ഒക്കെ മരുന്ന് അയക്കാൻ തയ്യാറാകുന്നുണ്ട്. അത്തരം മരുന്ന് സ്വീകരിക്കാനും വിതരണം ചെയ്യുന്നതിനും ആവശ്യമുള്ളിടത്ത് എത്തിക്കുന്നതിനും നോഡൽ ഓഫീസർമാരെ നിയോഗിക്കും. നമ്മുടെ നാടാകെ ജനജീവിതം സ്തംഭിക്കുന്ന നിലയിലേക്കാണല്ലോ കാര്യങ്ങൾ എത്തിയത്. ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോ ജനജീവിതം സാധാരണയിലാക്കുക എന്ന് പറയുമ്പോൾ ഗതാഗതം ഒരു പ്രധാന പ്രശ്നമാണ്. അപ്പൊ അതിനായി ഗതാഗത മേഖലയെ ആകെ ശക്തിപ്പെടുത്തണം. ഇപ്പോൾ റെയിൽവേ സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് കാലത്ത് ചേർന്നിരുന്നു. അപ്പൊ അവര് ഉറപ്പു നൽകിയിട്ടുള്ളത് യുദ്ധകാലാടിസ്ഥാനത്തിൽ തന്നെ റെയിൽവേയുടെ പ്രവർത്തനം പുനഃസ്ഥാപിക്കുമെന്നാണ്. അത് നല്ല പ്രവർത്തനങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നുവെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം റോഡ് ഗതാഗതത്തിന്റെ കാര്യത്തിൽ നമ്മുടെ PWD-യുടെയും നാഷണൽ റെയിൽവേയുടെ പ്രധാനികളുടെയും ഒരു യോഗം ഇന്ന് കാലത്ത് ചേർന്നിരുന്നു. അപ്പോൾ അവരുമായി ചർച്ച ചെയ്തപ്പോൾ റോഡ് ഗതാഗതം സാധാരണയിലേക്ക് പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. ചിലയിടത്ത് റോഡ് വല്ലാതെ തകർന്നിട്ടുണ്ട്, എന്നാലും തൽക്കാലം യാത്ര നടത്താനുള്ള സൗകര്യം ഉണ്ടാക്കാം എന്നവർ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് പ്രയാസങ്ങളുണ്ടാവും, പക്ഷേ യാത്ര നടത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണം എന്ന നിർദ്ദേശമാണ് നമ്മൾ നൽകിയത്. ഇതോടൊപ്പം KSRTC ദീർഘദൂര യാത്രകളടക്കം നടത്തണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സർവീസുകൾ പുനരാരംഭിക്കും എന്നവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. റോഡിന്റെ കാര്യത്തിൽ വലിയ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. വെള്ളക്കെട്ട് മാറിയ ശേഷം കൃത്യമായ കണക്ക് തയ്യാറാക്കാനാവും. ഇപ്പോൾ 4441 കോടി രൂപയുടെ പ്രാഥമികമായ നഷ്ടം കണക്കാക്കിയിട്ടുണ്ട്. ഒന്ന്, പാലങ്ങൾക്ക് സംഭവിച്ച കേടുപാടാണ്. 221 പാലങ്ങളാണ് പ്രളയത്തിൽപ്പെട്ടത്. ഇതിന് കേടുപാടുകൾ സംഭവിച്ചെന്നാണ് ശങ്കിക്കുന്നത്. ഇപ്പോഴും 59 പാലങ്ങൾ വെള്ളത്തിലാണ്. ഇപ്പോൾ ഗതാഗത മേഖല പുനരുദ്ധരിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ പുനരുദ്ധാരണത്തിനായി നേരത്തെ സംസ്ഥാന സർക്കാർ ഈ മേഖലയിൽ ഉപയോഗിച്ച 1000 കോടി രൂപയുണ്ട്. അത് ആദ്യം എടുത്ത് ഉപയോഗിക്കും, പിന്നീട് മറ്റ് കാര്യങ്ങളും ചെലവഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ തന്നെ വ്യക്തമാക്കിയൊരു കാര്യമായിരുന്നു, വീടുകളിൽ വെള്ളം കയറിയതിന്റെ ഭാഗമായി നഷ്ടപ്പെട്ട രേഖകൾ, കുട്ടികളുടെ പാഠപുസ്തകങ്ങൾ ഇവയൊക്കെ ലഭ്യമാക്കുന്നതിന് പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കുന്നുണ്ട്. ഇതിൽ ഓരോ വകുപ്പിനും പ്രത്യേകം അപേക്ഷ നൽകി അതിന്റെ തീരുമാനം വരുന്നവരെ കാത്തിരിക്കുന്നതിന് പകരം ഒരു IT അധിഷ്ഠിത സംവിധാനം വഴി പെട്ടെന്ന് തന്നെ ഇത് ലഭ്യമാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പാഠപുസ്തകം നഷ്ടപ്പെട്ട എല്ലാ കുട്ടികൾക്കും പുതിയ പാഠപുസ്തകം നൽകും. അത് സൗജന്യമായി തന്നെ നൽകും. ഇപ്പൊ തന്നെ 36 ലക്ഷം പുസ്തകങ്ങൾ അടിച്ചു വെച്ചിട്ടുണ്ട്.
അവ എത്തിക്കുന്നതിന് കെ ബി പി എസിനെ സജ്ജമാക്കിയിട്ടുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കൊടുക്കുന്ന കണക്കുകളനുസരിച്ച് പാഠപുസ്തകം എത്തിക്കുകയാണ് ചെയ്യുന്നത്. ഓണപ്പരീക്ഷയുടെ കാര്യത്തിൽ കുട്ടികൾക്കൊരു പ്രയാസം പറഞ്ഞിരുന്നു, അതുകൊണ്ട് അത് കുറച്ച് അങ്ങോട്ട് മാറ്റിവെക്കുന്ന നിലയും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടായ മറ്റൊരവസ്ഥ, പെട്ടെന്നാണല്ലോ വെള്ളം കയറിയത്, ചിലപ്പോൾ വീട്ടിലുള്ള ഒരു സാധനം എടുക്കാൻ പറ്റിയില്ല, കുട്ടികളുടെ യൂണിഫോമൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾക്ക് യൂണിഫോം നൽകുന്നതിനും ഉള്ള നടപടികൾ സ്വീകരിക്കും. നമ്മുടെ ഈ ദുരന്തത്തിൽ സഹായിക്കാൻ, ഈ പ്രവർത്തനങ്ങളിൽ സഹായം നൽകാൻ വലിയ ഇടപെടലാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നുണ്ടായത്. ധാരാളം മത്സ്യബന്ധന ബോട്ടുകളും തൊഴിലാളികളും ഈ പ്രവർത്തനത്തിൽ പങ്കാളിത്തം വഹിക്കാനെത്തി. അവർക്ക് ഓരോ ബോട്ടിനും ഇന്ധനത്തിന് പുറമെ ദിവസം തോറും 3000 രൂപ നൽകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് വന്ന ബോട്ടിൽ ചിലതിന് വലിയ കേടുപാട് സംഭവിക്കുകയും ചിലത് താർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനെല്ലാം ന്യായമായ നഷ്ടപരിഹാരം നൽകുകയും ചെയ്യും. ദുരിതാശ്വാസ പ്രദേശത്ത് രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി ബോട്ടുകൾ എങ്ങനെയാണോ എത്തിച്ചത്, അതേ തരത്തിൽ തന്നെ അത് മടക്കി എത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വവും സർക്കാരെടുക്കും. അല്ല, ഇനി നിങ്ങൾ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് അവരെ കൈയൊഴിയില്ല എന്നർത്ഥം. അപൂർവം ചില സ്ഥലങ്ങളിലാണ് രക്ഷാപ്രവർത്തനം തുടരേണ്ടി വരിക. ഇതേവരെയുള്ള രക്ഷാപ്രവർത്തനത്തിൽ കൈമേയും മറന്ന് സഹകരിച്ച എല്ലാവരെയും അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുക. നമ്മുടെ നാട്ടിൽ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മനുഷ്യസ്നേഹത്തിന്റെയും ത്യാഗസന്നദ്ധതയുടെയും സേവന താൽപര്യതയുടെയും അടിത്തറയാണ് സമാനതകളില്ലാത്ത ഈ പ്രതിസന്ധിയെ മറികടക്കുന്നതിന് നമുക്ക് കരുത്ത് നൽകിയത്. ആ സംസ്കാരത്തെ കൂടുതൽ ശക്തമായി ഊട്ടിയുറപ്പിച്ച് മുന്നോട്ടു പോവുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ രക്ഷാപ്രവർത്തനം അതാണ് പ്രത്യേകമായും ഓർമ്മിപ്പിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന് വിവിധ തരത്തിലുള്ള സഹായമാണ് കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞതാണ് മറ്റു കാര്യങ്ങൾ. പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സന്ദർശിച്ച് ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തയ്യാറായത്, അടിയന്തര സഹായധനം നൽകിയത്, കൂടുതൽ സഹായധനം നൽകും എന്ന് ഉറപ്പ് നൽകിയത്, ഇക്കാര്യത്തിൽ എന്തു വേണമെങ്കിലും അതിനുവേണ്ടി ഇടപെടുന്നതിന് സർക്കാർ മടിക്കേണ്ടതില്ല, സംസ്ഥാന സർക്കാർ മടിക്കേണ്ടതില്ല എന്ന വാഗ്ദത്തം, ഇതെല്ലാം നന്ദിയോടെ തന്നെ സംസ്ഥാന സർക്കാർ ഓർക്കുകയാണ്. നമ്മുടെ സംസ്ഥാനത്തെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ തരത്തിലുമുള്ള സഹായം നൽകാൻ ബഹുമാനപ്പെട്ട ഗവർണറും തയ്യാറായത് പ്രത്യേകം അനുസ്മരിക്കുക. കേരളത്തിന്റെ ഭാഗമായി കേരളത്തിന്റെ എല്ലാ സ്പന്ദനങ്ങളും ശരിയായി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നവരാണ് നമ്മുടെ സഹോദരങ്ങളായ പ്രവാസികൾ. അവർ എവിടെയായാലും ഈ നാടിന്റെ ഭാഗമായിട്ടാണ് അവരെപ്പോഴും
ചിന്തിക്കാറ് തന്നെയുള്ളു. ഈയൊരു ആപൽ ഘട്ടത്തിൽ പ്രവാസികൾ വലിയ സഹായമാണ്. അതോടൊപ്പം നല്ല വാഗ്ദാനങ്ങളുമാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് അത് വലിയ കരുത്തായി മാറുന്നു. അവരുടെയെല്ലാം സ്നേഹസമ്പൂർണമായ സഹകരണത്തിന് നന്ദി രേഖപ്പെടുത്തുക. പ്രവാസികളായിട്ടുള്ള രാജ്യത്തിന് പുറത്തുള്ള പ്രവാസികൾ നമ്മുടെ സഹോദരങ്ങൾ ഇവിടെ സഹായിക്കുന്നതിന് പലതരത്തിൽ സന്നദ്ധത അറിയിക്കുന്നുണ്ട്. അതിൽ സാധനങ്ങൾ, വസ്ത്രങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അയക്കാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുന്നു. അവരോട് പൊതുവെ അഭ്യർത്ഥിക്കാനുള്ളത് ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിക്കൊണ്ട് സഹകരിക്കുകയാണ് വേണ്ടത്. ഇതോടൊപ്പം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ തോതിലുള്ള സഹായ ഹസ്തമാണ് നമ്മുടെ നേരെ നീട്ടിട്ടുള്ളത്. ഇവിടുത്തെ ദുരന്തം തങ്ങളുടെ സഹോദരങ്ങൾക്ക് സംഭവിച്ചൊരു ദുരന്തമാണ് എന്ന കാഴ്ചപ്പാടോടെയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളും അവിടങ്ങളിലുള്ള വ്യത്യസ്ത സംഘടനകളും മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നേരത്തെ പറഞ്ഞ തെലുഗുദേശത്തിന്റെ തെലങ്കാന സംസ്ഥാനത്തിന്റെ പണം നൽകുന്നതിനായി അവിടുത്തെ ആഭ്യന്തരമന്ത്രി നേരിട്ടിവിടെ വരികയുണ്ട്. അത് ഒരു പ്രത്യേക മനസ്സാണ് അത് കാണിക്കുന്നത്. നമ്മളൊരു ആപൽ ഘട്ടത്തിൽ വന്ന് സഹായിക്കുക എന്നതിനാണ് അദ്ദേഹം തയ്യാറാകുന്നത്. ഇനി എന്ത് വേണമെങ്കിലും സഹായിക്കാൻ സന്നദ്ധമാണ് എന്ന് നേരത്തെ അവർ വിളിച്ചു പറഞ്ഞിരുന്നു, അവിടുത്തെ മുഖ്യമന്ത്രി തന്നെ വിളിച്ചു പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വന്നതിനു ശേഷവും അത് ആവർത്തിക്കുന്ന നിലയാണ് ഉണ്ടായത്. ഇങ്ങനെ പലരും ഏറ്റവും ഒടുവിൽ വാഗ്ദത്തം വന്നത് ഇപ്പോൾ ഇന്ന് വിളിച്ചു പറഞ്ഞത് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയാണ്, 10 കോടി രൂപ ഈ നിധിയിലേക്ക് സഹായം ചെയ്യും എന്നവരും പറയുന്നത്. മറ്റെന്തെങ്കിലും സഹായം വേണമെങ്കിൽ അത് അറിയിക്കണമെന്നും പറയുകയുണ്ട്. ഇപ്പൊ നാനാത്വത്തിലെ ഏകത്വമെന്ന നമ്മുടെ രാജ്യത്തിന്റെ കരുത്ത് ഊട്ടിയുറപ്പിക്കും വിധം സഹോദര സ്നേഹത്തോടെ നമ്മുടെ ദുഃഖങ്ങളിൽ പങ്കുചേരാൻ, നേരിട്ട് വന്ന് സഹായം നൽകാൻ തയ്യാറായ ഒട്ടേറെ പേരാണുള്ളത്. അവരെയും ഈ ഘട്ടത്തിൽ ഓർക്കുകയും അവർക്കെല്ലാം അഭിവാദ്യം അർപ്പിക്കുകയും ചെയ്യും. ഈ ദുരന്തത്തിന്റെ വിവിധ വശങ്ങൾ ശരിയായ രീതിയിൽ സൂചിപ്പിക്കുകയും ജനങ്ങൾക്കാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്ന തരത്തിൽ നമ്മുടെ സംസ്ഥാനത്ത്, അതോടൊപ്പം രാജ്യത്താകെയും മാധ്യമങ്ങൾ സ്വീകരിച്ച നിലപാട്, സർക്കാരിന്റെ ഇടപെടലുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് സഹകരിച്ച മാധ്യമങ്ങൾ, കേരളത്തിനകത്തും പുറത്തുമുള്ള ഇത്തരം മാധ്യമങ്ങളുടെ സഹായത്തെ സർക്കാർ നന്ദിയോടെ സ്മരിക്കുക. ഇപ്പോഴും പുനരധിവാസ പ്രവർത്തനത്തിൽ പ്രത്യേകിച്ച് ശുചിത്വം, ആരോഗ്യം ഇത്തരം മേഖലകളിൽ ജനങ്ങളിലെ അവബോധം സൃഷ്ടിക്കുന്നതിനും ശരിയായ രീതിയിൽ ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനും മാധ്യമങ്ങൾ ഇടപെടുന്നുണ്ട്. ഇതിൽ കൂടുതൽ സഹായം മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുകയുമാണ്.
ഇതൊരു വലിയ ദുരന്തമായിട്ടാണ് വന്നത്. ആ ദുരന്തം നമ്മളെ പലരെയും വല്ലാതെ ആശങ്കയിലാക്കിയിരുന്നു. സ്വാഭാവികമായും എങ്ങനെ അതിജീവിക്കും എന്ന് ചിന്തിച്ചു പോയ ചിലരും നമ്മുടെ കൂട്ടത്തിലുണ്ടാവും. അപ്പൊ അത്തരം ആശങ്കകളെ അസ്ഥാനത്താക്കിക്കൊണ്ട് നമുക്ക് നാടിനെ സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനിടയായത് ഇന്നലെയും പറഞ്ഞതുപോലെ മനുഷ്യസ്നേഹത്തിന്റെ ഉജ്ജ്വലമായ സന്ദേശം മനസ്സിൽ ആവാഹിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെട്ട വിവിധ മേഖലയിലുള്ളവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനം തന്നെയാണ്. അത്തരം പ്രവർത്തനങ്ങളിൽ അവർ തങ്ങളെ തന്നെ അർപ്പിക്കുകയും ആ രീതിയിൽ ഈ പ്രവർത്തനത്തിൽ പങ്കെടുത്ത വിവിധ സേനാവിഭാഗങ്ങളിൽപ്പെട്ടവരോടും സന്നദ്ധ പ്രവർത്തകരോടും മത്സ്യത്തൊഴിലാളികളോടും നാടിനുള്ള കടപ്പാടും നന്ദിയും കേരള സമൂഹത്തിനു വേണ്ടി രേഖപ്പെടുത്തുന്നു. രാപ്പകലില്ലാതെ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച വിവിധ തലങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരും പ്രധാനപ്പെട്ട ഓഫീസർമാരും ജീവനക്കാരും ചീഫ് സെക്രട്ടറി മുതൽ താഴെ തലം വരെയുള്ള ഉദ്യോഗസ്ഥരും റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ്, വൈദ്യുതി ബോർഡ്, വാട്ടർ അതോറിറ്റി, ആരോഗ്യം, തദ്ദേശ സ്വയംഭരണം, ഇങ്ങനെ ഒട്ടേറെ വകുപ്പുകളിലെ സിവിൽ സർവീസ് ആകെ ഇവരെയെല്ലാം നന്ദിയോടെ സ്മരിക്കുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നല്ല നിലയിലാണ് ഈ പ്രവർത്തനങ്ങളിൽ പങ്കുവഹിച്ചതും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി ഇടപെട്ടു. ആളുകളിൽ ഉണ്ടാകുന്ന ആശങ്കകൾ അകറ്റുന്നതിനും അവരുടെ ഇടപെടൽ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഒട്ടേറെ ഉത്തരവാദിത്തങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഇക്കാര്യത്തിൽ വഹിക്കാനുള്ളത്. സംരക്ഷാപ്രവർത്തനത്തിന് ശേഷമുള്ള പുനരധിവാസ പ്രവർത്തനത്തിന്റെ പ്രധാന ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് യഥാർത്ഥത്തിൽ വഹിക്കേണ്ടത്. അപ്പോൾ അവരുടെ അത്തരം സേവനങ്ങളെ വിലമതിക്കാനാവാത്ത ഒന്നായി തന്നെയാണ് സർക്കാർ കാണുന്നത്. വിവിധ പ്രദേശങ്ങളിൽ ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇടപെട്ട MLA മാരുണ്ട്. ഇതിൽ ഭരണപക്ഷ പ്രതിപക്ഷ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഇക്കാര്യത്തിൽ നല്ല പങ്കുവഹിച്ചിട്ടുണ്ട്. അവരുടെ രക്ഷാപ്രവർത്തനത്തിന് വലിയ സഹായമാണ് നൽകിയിട്ടുള്ളത്. വിവിധ മേഖലയിലെ പ്രശ്നങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും അവർ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച വിവിധ സ്ഥാപനങ്ങളെയും ഈ ഘട്ടത്തിൽ ഓർക്കുകയാണ്. ബാങ്കുകൾ മിനിമം ബാലൻസ് ഒഴിവാക്കിക്കൊണ്ട് സഹകരിക്കാൻ തയ്യാറായി. നമ്മുടെ അഭ്യർത്ഥന അവര് സ്വീകരിച്ച് സഹകരിക്കാൻ തയ്യാറായി. മൊബൈൽ സർവീസുകൾ നൽകുന്ന കമ്പനികൾ ഇതുമായി സഹകരിച്ചിട്ടുണ്ട്. അവരോടെല്ലാമുള്ള നന്ദിയും ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്തട്ടെ. സേനാവിഭാഗങ്ങൾ വിലമതിക്കാനാവാത്ത സഹായമാണ് നൽകിയത്. അവര് രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ
ആദിത്യ മര്യാദയും സംസ്കാരവും ഉൾക്കൊള്ളുന്ന രീതിയിൽ നമുക്കവരെ യാത്രയാക്കാൻ കഴിയേണ്ടതുണ്ട്. ഈ ദുരന്തത്തിൽ വലിയ സാങ്കേതിക സഹായങ്ങളുടെ പിന്തുണയൊന്നും ഇല്ലാതിരുന്നിട്ടും തങ്ങളുടെ അനുഭവം, നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യസ്നേഹം, അത് കരുത്താക്കിക്കൊണ്ട് ഇടപെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് അവർ തിരിച്ച് അതത് പ്രദേശങ്ങളിൽ എത്തുമ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ അവർക്ക് സ്വീകരണം നൽകണം എന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ കാര്യത്തിലും ചില വേണ്ടാതരങ്ങളും കാണുമല്ലോ. ഇതിനെല്ലാം ഇടയിൽ തെറ്റായ ചില പ്രവണതകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഈ ദുരന്തത്തിനിടയിൽ ഉണ്ടാകാൻ പാടില്ലാത്ത ചില തെറ്റായ പ്രവണതകൾ, അത് ശക്തമായി തന്നെ സർക്കാർ നേരിടും. ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ വൻതോതിൽ വില കയറ്റി വിൽക്കാനുള്ള ശ്രമങ്ങൾ, അത് ഒരു കാരണവശാലും സർക്കാർ അനുവദിക്കുകയില്ല. പിന്നെ തെറ്റായ പ്രചരണങ്ങൾ നടത്തിയ ആളുകളെ ആശങ്കയിലാഴ്ത്തുന്ന നടപടികൾ, അതും നമുക്ക് മൊത്തത്തിൽ ദോഷം ചെയ്യുന്ന കാര്യമാണ്. ഈ കെടുതിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ ആകസ്മികമായ വിയോഗത്തിൽ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുക, തങ്ങളുടെ തന്റെ സഹോദരങ്ങളെ രക്ഷപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിലിടപെട്ട് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നവരുണ്ട്. സ്വന്തം ജീവനേക്കാൾ സഹജീവിയുടെ ജീവന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഇടപെട്ട അവരുടെ ഉന്നതമായ മനുഷ്യസ്നേഹത്തെ ആദരവോടെ സർക്കാർ കാണുകയാണ്. നാം കാണേണ്ടത് പ്രളയക്കെടുതിയുടെ ഒരു ഘട്ടമാണ് ഇപ്പോ കഴിയാൻ പോകുന്നത്. എന്നാൽ ഈ ദുരിതബാധിതരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരിക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം ഇനിയും നമുക്ക് പൂർത്തിയാക്കാനാണ് ബാക്കി നിൽക്കുന്നത്. ആ ഉത്തരവാദിത്വം പൂർണമായ തോതിൽ നമുക്ക് നിറവേറ്റാനാവും. രക്ഷാപ്രവർത്തനത്തിൽ നാം കാണിച്ച ഒരുമയും യോജിപ്പും കൂട്ടായ്മയും ഇതിലും തുടരാൻ കഴിയേണ്ടതുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുള്ള സഹായം ലഭിക്കുന്നുണ്ട്. നമുക്ക് വന്ന നാശനഷ്ടം വളരെ വലുതായതുകൊണ്ട് എത്ര സഹായം ലഭിച്ചാലും മതിയാവില്ല എന്ന നിലയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതുകൊണ്ട് എല്ലാ സഹായത്തെയും സർക്കാർ സ്വാഗതം ചെയ്യുകയാണ്. സംസ്ഥാനത്തിന് പുറത്തുനിന്നുള്ള സഹായങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന എന്ന നിലയിലേക്ക് അയക്കുന്നതാകും സൌകര്യപ്രദം. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും രംഗത്ത് വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് അത്തരം വ്യക്തികളെ സൂക്ഷിക്കണം എന്നുകൂടിയാണ് ഇപ്പോ സൂചിപ്പിക്കാനുള്ളത്. നേരെ അയച്ചാൽ മതി, അതിനുള്ള എല്ലാ സൌകര്യങ്ങളും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചില സൂചനകൾ അങ്ങനെ ലഭിക്കുന്നുണ്ട്, ചിലര് ഇതിനുവേണ്ടി ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളത്. എല്ലാ ഘട്ടത്തിലും അത്തരം ചില ആളുകൾ ഉണ്ടാവുമല്ലോ, അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങൾ
ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ക്രോഡീകരിക്കുന്നത്. അവർ നിർദ്ദേശിക്കുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് ലഭ്യമാക്കുന്നത്. ഇന്ന സാധനമാണ് വേണ്ടത് എന്ന് കരുതിയിട്ട് അവർ സാധനം അയക്കലല്ല വേണ്ടത്. എന്താണോ ഇവിടെ ആവശ്യം അത് അയക്കുന്നതാണ്, ഇവിടെ ഉപകരിക്കുക. അതിൽ ഈ അയക്കുന്നവർ ശ്രദ്ധിക്കണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദുരന്തം ലോകം മുഴുവൻ ശ്രദ്ധിച്ചൊരു ദുരന്തമാണ്. ദുരന്തങ്ങളിലെ പ്രതിസന്ധികളെ മറികടന്ന് മാതൃകാപരമായ രീതിയിൽ ഉയർത്തെഴുന്നേറ്റ ജനത എന്ന അഭിമാനത്തോടെ നമുക്ക് മുന്നേറാനാവും. പലതിനും മാതൃക സൃഷ്ടിച്ചവരാണ് കേരളീയർ. നമ്മുടെ സംസ്ഥാനത്തിന് ഉദാത്തമായ ഒട്ടേറെ മാതൃകകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ദുരന്തം നേരിടുന്ന കാര്യത്തിലും മാതൃകയാവാൻ നമുക്ക് കഴിയേണ്ടത്. ഇവിടെ നമുക്ക് നൽകിയ സഹായങ്ങൾ തുടർന്നും ഉണ്ടായാൽ നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ പുനർനിർമ്മാണവും നമ്മുടെ നാടിനെ പുനർസൃഷ്ടിക്കലും വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും എന്ന് തന്നെയാണ് കാണുന്നത്. അത്തരം പ്രവർത്തനങ്ങളെയാകെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് മുന്നിൽ നിൽക്കാൻ സർക്കാരുണ്ടാകും എന്ന ഉറപ്പും കൂടി ഈ ഘട്ടത്തിൽ നൽകാൻ തയ്യാറാവുകയാണ്. നമ്മുടെ ഈ റിലീഫ് ക്യാമ്പുകൾ നേരത്തെ പറഞ്ഞതിൽ 5645 റിലീഫ് ക്യാമ്പുകളാണ്. അതിനകത്തുള്ള ആളുകൾ നേരത്തെ 800,000+ പറഞ്ഞു. 800,000 724649 ഇതാണ്. 724649 റിലീഫ് ക്യാമ്പുകളിൽ ഉള്ളത്. 5645 ഇപ്പോൾ നിലനിൽക്കുന്ന റിലീഫ് ക്യാമ്പുകൾ. ഇന്ന് മരണപ്പെട്ടവരുടെ എണ്ണ ചോദിച്ചാൽ ഇന്നത്തെ കണക്ക് 13. രക്ഷപ്പെടുത്തിയത് 22,034. ഇതേവരെ ഇനി ഇപ്പോഴും രക്ഷപ്പെടുത്തുകൾ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോ നമുക്ക് ലഭിച്ച കണക്ക് പ്രകാരം പറയുന്നത് 22,034. ഇല്ല, രക്ഷാപ്രവർത്തനം എവിടെയൊക്കെ വേണോ അത് തുടരും. കാരണം വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടില്ലല്ലോ പൂർണ്ണമായിട്ട്. വെള്ളം ഇറങ്ങുന്നൊരു പ്രവണത കാണിക്കുന്നു, കുറച്ചിറങ്ങിയിട്ടുണ്ട്. എന്നാൽ ഒറ്റപ്പെട്ട മഴ ചിലയിടത്തുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള നേരത്തെയുള്ള നീരൊഴുക്ക് വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള പഴയ അവസ്ഥ പുനഃസ്ഥാപിച്ചു കഴിഞ്ഞിട്ടില്ല. അതെന്തായാലും ഒരു 2 ദിവസം എടുക്കുമെന്നാണ് നാം കാണേണ്ടത്. പക്ഷെ അത് കണ്ടിട്ട് അത് വന്നതിന് ശേഷം നമ്മൾ മറ്റു പ്രവർത്തനങ്ങൾ ആലോചിച്ചാൽ പോരാ. അപ്പോൾ വെള്ളം ഇറങ്ങുന്ന ഉടനെ തന്നെ നമുക്ക് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയണം. അതുകൊണ്ടാണ് ഇപ്പം തന്നെ അതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടത്തിയത്. ഇത് നാട്ടുകാരോട് പറഞ്ഞില്ലെങ്കിൽ നാട്ടിൽ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടക്കില്ല. അപ്പൊ അത് നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇത് പരസ്യമായിട്ടും പറയുന്നത്. അത് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചെയ്യും. അല്ല, അത് നമ്മൾ സാധാരണ കൊടുക്കില്ല. ഇതേ നമ്മൾ ചെയ്യുന്നത്. അതെ, അത് നമ്മുടെ ഒരു പ്രത്യേക സംഭവം ഉണ്ടായത് ശ്രദ്ധയിൽപ്പെട്ടു. ഈ മഴവെള്ളത്തിന് ഈ വെള്ള പ്രളയത്തില്
ഒരു പാലത്തിന്റെ മേലെ ധാരാളം പ്ലാസ്റ്റിക് സാധനങ്ങളുണ്ട്. അപ്പൊ അത് ജെ സി ബി ഉപയോഗിച്ച് പിന്നെ താഴെ പുഴയിലേക്ക് തന്നെ തള്ളിയിടുക. പിന്നെ അത് PWD തടഞ്ഞു എന്നാണ് പറഞ്ഞത്. പക്ഷേ അതല്ല ചെയ്യേണ്ടത്. അത് ചെയ്തിട്ടുണ്ടാവുക, നാട്ടുകാരപ്പോ പെട്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടാവുക അതിലേക്ക് കൂടി നടന്നു പോകണല്ലോ, ആ സൗകര്യം വേണമെന്നാണ്. അപ്പൊ ചെയ്യേണ്ടിയിരുന്നത് ആ സാധനങ്ങൾ തന്നെ വലിച്ചുകൂട്ടി മറ്റൊരു ഭാഗത്താക്കിയാൽ ആ പ്ലാസ്റ്റിക് സാധനങ്ങൾ നമുക്ക് കൊടുത്തയച്ച് ആവശ്യമായ രീതിയിൽ സംസ്കരിക്കാനാവും. അതായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്, അതല്ല ചെയ്തത്. അത് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഈ മാലിന്യം നീക്കുമ്പോഴും നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാം പ്രത്യേകമായ രീതിയിൽ സൂക്ഷിക്കാവുന്ന തരത്തിൽ നീക്കുക എന്നുള്ളതാണ്. എവിടെയെങ്കിലും കൊണ്ടുപോയി ഇടലല്ല. അതായത് ഈ മണ്ണും മറ്റും വലിയ വളം തന്നെയാണ് യഥാർത്ഥത്തിന്, പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷെ അത് അതിന്റെ രീതിയിൽ ക്രമീകരിച്ച് സൂക്ഷിക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കും. അതൊക്കെ ഈ പ്രവർത്തകർ, ഈ വളണ്ടിയർമാര് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. ഇതിപ്പോ നമ്മൾ ആരെയും ഒഴിപ്പിക്കുന്നത് ഈ അങ്ങനെ ഒഴിപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ടല്ലേ, വെള്ളം പൊങ്ങിയതുകൊണ്ടാണല്ലോ. വെള്ളം പൊങ്ങൽ വരുമ്പോ ആ വെള്ളപ്പൊക്കത്തിന്റെ ഭാഗമായിട്ട് ഒഴിപ്പിക്കൽ വരുന്നു. വെള്ളം ഇറങ്ങുന്ന മുറക്ക് അവര് അങ്ങോട്ട് പോകും. ഇപ്പൊ കുട്ടനാട് സംഭവിച്ചത് നേരത്തെ അവര് ക്യാമ്പിലേക്ക് പോകേണ്ടി വന്നു, പിന്നെ വെള്ളം ഇറങ്ങിയപ്പോ വീണ്ടും വീട്ടിലേക്ക് പോയി. ഇപ്പൊ വീണ്ടും വെള്ളം കയറുമ്പോൾ അവര് ക്യാമ്പിലേക്ക് പോകേണ്ടി വരികയാണ്. അതൊരു നിർഭാഗ്യകരമായ അവസ്ഥയാണ്. പക്ഷെ അതാണല്ലോ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ കൂടുതൽ ആപത്താണല്ലോ വരിക. അപ്പൊ വെള്ളം ഇറങ്ങുന്ന മുറക്ക് അവര് വീടുകളിലേക്ക് പോകും. രക്ഷപ്പെടുത്താൻ ഇനി അധികം പേരുണ്ടാവില്ല. അത് ഈ ഇന്നത്തോടുകൂടി നല്ല രീതിയിൽ രക്ഷാപ്രവർത്തനങ്ങൾ പൂർണ്ണമാകും. എന്നാൽ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഇവിടെ എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും അവിടെ തുടരും. അതായിരിക്കും സ്ഥിതി. ചിലയിടത്ത് നേരത്തേതെ പോലെ ബോട്ട് പോകാൻ കഴിയില്ല, ബോട്ട് അടി തട്ടൽ തുടങ്ങി, വെള്ളമില്ലാത്ത അവസ്ഥ വന്നു. അപ്പൊ അവിടെ ബോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ നാട്ടുകാർ തന്നെ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യല്ലോ, അതിനകത്ത് വേറെ പ്രശ്നങ്ങൾ വരാനില്ല. നഷ്ടത്തിന്റെ പ്രവർത്തനത്തെ ബാധിച്ചിട്ടില്ല. പ്രവർത്തനത്തെ പിന്നെ അവര് ചില സാധനങ്ങളൊക്കെ മെട്രോയിലാണ് കൊണ്ടുപോയത് നേരത്തെ ഒരു റിപ്പോർട്ട് കേട്ടിരുന്നു. അപ്പോൾ മെട്രോ നടക്കുന്നുണ്ട് തന്നെയാണല്ലോ അതിന്റെ അർത്ഥം. എയർപോർട്ടിന്റെ മേലെയുള്ള ഞങ്ങൾ യാത്രയിൽ കണ്ടത് എയർപോർട്ടിൽ നിറഞ്ഞു നിൽക്കുന്ന വെള്ളമാണ്. അപ്പൊ അത് 26-ാം തീയതി വരെയാണ് അവരിപ്പോ കണ്ടത്. പക്ഷേ പ്രധാനമന്ത്രിയോടൊപ്പം യാത്ര ചെയ്തപ്പോൾ കണ്ട കാഴ്ചയനുസരിച്ചാണെങ്കിൽ പിന്നെയും 2 ദിവസം കൂടി വേണ്ടിവരുമെന്നൊരു സംശയമാണ്. കാരണം ഇത് ഇറങ്ങിക്കഴിഞ്ഞാലും ഇതൊന്ന് സെറ്റായി വരണ്ടേ, അതിനൊരു സമയം പിടിക്കുകയാണ്. പക്ഷെ 26-ാണ് ഇപ്പൊ അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ആരുടെയും സഹായം നമ്മൾ സ്വീകരിക്കില്ല, അതിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഐക്യരാഷ്ട്രസഭ സാധാരണ ഇത്തരം കാര്യങ്ങളിൽ എന്താണ് സഹായിക്കുക എന്നുള്ളത് നമ്മൾ പിന്നെ ബന്ധപ്പെട്ട് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. സാധാരണ അവര് സാമ്പത്തിക സഹായം ഐക്യരാഷ്ട്രസഭ നൽകുമോ? അല്ല, ഐക്യരാഷ്ട്രസഭ ഇത്തരം കാര്യങ്ങളിൽ നേരിട്ട് സാമ്പത്തിക സഹായം നൽകുമോ? അതല്ലേ ഉള്ളൂ. അതല്ല, അതവരും പിന്നെ ബന്ധപ്പെടുന്നതിന് നമുക്ക് നടപടികൾ സ്വീകരിക്കേണ്ടതെന്നുള്ളത്. അല്ല, അതിലൊന്നും വലിയ ആശങ്ക വേണ്ടല്ലോ. വീട് ശുചിയാക്കൽ അങ്ങ് നടത്തുകയല്ലേ, ഞങ്ങൾ തന്നെ ഇറങ്ങിയിട്ട് ഈ സന്നദ്ധ പ്രവർത്തനത്തിലൂടെ വലിയ തോതിൽ വീട് ശുചിയാക്കുന്ന പ്രവർത്തനം നടത്തി. ഇപ്പോൾ ഒരു കൂട്ട് വീട്ടുകാർ മാത്രം വിചാരിച്ചാൽ ശുചിയാക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അത്തരത്തിൽ ഇടപെടാൻ പോവുക. പിന്നെ ക്യാമ്പിൽ നിന്ന് പോകുമ്പോൾ അവരെ സാധാരണഗതിയിൽ അവിടെ ചെന്ന് ജീവിതം ആരംഭിക്കുന്നതിനുള്ള ആവശ്യമായ സഹായങ്ങൾ എല്ലാ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും. അതിലൊന്നൊരു അല്ല, ഇത് അരിയുടെ വിഷമം ഉണ്ടെങ്കിലാണല്ലോ അത് വരുന്നത്. നമുക്കത് ആലോചിക്കാം എന്താന്നുള്ളത്. ഓരോ ഘട്ടത്തിലും വേണ്ടതല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. ഏതായാലും അവരിറങ്ങിച്ചെന്നാൽ അവിടെ ജീവിക്കുന്നതിന് ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാകില്ല. അതിനാവശ്യമായ എല്ലാ സഹായങ്ങളും സർക്കാർ നൽകും. ജോലിയില്ല,
അത് സ്വാഭാവികമാണത്, അത് ശരിയാണ്. ഇത് ഭാഷയിപ്പം അറിയായിരിക്കും അവർക്ക് കുറച്ച് കുറച്ച്, എന്നാലും ജോലിയൊന്നും എടുക്കാൻ കഴിയില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ. അങ്ങനൊരു പ്രത്യേക പ്രശ്നമുണ്ട്. ആ പ്രശ്നം പ്രത്യേകമായിട്ട് നമുക്ക് പരിശോധിക്കാം എന്താ ചെയ്യാൻ പറ്റുക. അവരെയും നമുക്ക് സംരക്ഷിക്കാതെ വിടാൻ പറ്റില്ല. അത് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഇത്തരം അപകടങ്ങൾ ഉണ്ടായാൽ ഇടപെടാതിരിക്കുന്ന ഒരു പ്രശ്നവുമില്ല. ഞാൻ കേട്ടത് മിലിട്ടറി തന്നെ അവിടെ ഉണ്ടെന്നാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ നടപടികൾ സ്വീകരിക്കുക. ഏതായാലും പിന്നെ നടപടികൾ എന്തായാലും അവിടെ ഗൌരവപൂർവ്വം സ്വീകരിക്കുക തന്നെ ചെയ്യും. ഇതിനേക്കാളും അധികമുള്ളൊരു സമയബന്ധിത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളം ഇറങ്ങിക്കിട്ടണമല്ലോ നമുക്ക്. വെള്ളം ഇറങ്ങുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞത്. അത് വെള്ളം ഇറങ്ങിയതിനു ശേഷമല്ല നമ്മൾ പറയുന്നത്. ഇപ്പോൾ വെള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ വെള്ളം ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം എന്നാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത്. അതിന്റെ അപ്പുറം നമുക്ക് പിന്നെ ആലോചിക്കാം. അതല്ല, വെള്ളം കുറഞ്ഞാലല്ലേ അടക്കാൻ പറ്റും. നമ്മൾ ഏകപക്ഷീയമായി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. വെള്ളത്തിന്റെ ലഭ്യതയല്ലേ ഇതിന് അടിസ്ഥാനം. വെള്ളം അടക്കാവുന്ന അവസ്ഥയിലെത്തിയാൽ അതിന്റെ ഷട്ടർ അപ്പോൾ അടക്കും. ഇതാണ് ഒരു പൊതുനയം. അപ്പൊ ശരി.